നമസ്കാരം. ലോക്സഭ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട മണ്ഡലങ്ങളിലൊന്ന് തന്നെയാണ് കൊല്ലം. അവിടെ മത്സരിക്കുന്ന എൻ കെ പ്രേമചന്ദ്രൻ 1.5 ലക്ഷത്തിലധികം ലീഡ് നേടിക്കഴിഞ്ഞിരിക്കുന്നു. പ്രേമചന്ദ്രനെ സംബന്ധിച്ച് കൊല്ലം ഒരു ഉറപ്പുള്ള സീറ്റ് തന്നെയാണ്. അദ്ദേഹം ഏത് മുന്നണിയിൽ നിന്നാലും ജയിക്കും എന്നുള്ളതാണ് എൻ കെ പ്രേമചന്ദ്രൻ്റെ വലിയൊരു പ്രത്യേകത. ഏതായാലും ഈ ഒരു വിജയത്തോടു കൂടി തുടർച്ചയായി ഹാട്രിക് വിജയം നേടുന്ന കേരളത്തിലെ ഒരു MP മാറുകയാണ് എൻ കെ പ്രേമചന്ദ്രൻ. നേരത്തെ അദ്ദേഹം 1996-ൽ 1998-ലും ലോക്സഭാംഗം ആയിരുന്നിട്ടുണ്ട്. ഒപ്പം 2000 മുതൽ 2006 വരെ രാജ്യസഭാംഗവുമായി തുടർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് 3 തവണ തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ ഈ വിജയത്തിലേക്ക് എത്തുമ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ നേരത്തെ പരാജയപ്പെടുത്തിയതൊക്കെ തന്നെ CPMൻ്റെ പ്രമുഖ നേതാക്കളെ ആയിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. 2014-ൽ അദ്ദേഹം പരാജയപ്പെടുത്തിയത് CPMൻ്റെ ഇന്നത്തെ പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബിയാണ്. അന്ന് MA ബേബി MLA ആയിരുന്ന സമയത്താണ് പ്രേമചന്ദ്രനെതിരെ മത്സരിക്കാനിറങ്ങിയത്. പിന്നീട് 2019-ൽ അദ്ദേഹം പരാജയപ്പെടുത്തിയത് ഇന്നത്തെ ധനകാര്യമന്ത്രിയായ KN ബാലഗോപാലിനെയാണ്. ഇപ്പോഴാകട്ടെ കൊല്ലം MLA കൂടിയായ പ്രശസ്ത സിനിമാ നടൻ മുകേഷിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പാർലമെൻ്റ് അംഗം എന്ന നിലയിൽ ഏറെ ശ്രദ്ധേയമായ നിരവധി സംഭാവനകൾ നൽകിയ ഒരു വ്യക്തി തന്നെയാണ് എൻ കെ പ്രേമചന്ദ്രൻ. പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തു നിന്ന് വളരെ ഭംഗിയായി കാര്യങ്ങൾ പഠിച്ച് പ്രസംഗിക്കുന്ന അപൂർവം അംഗങ്ങളിൽ ഒരാളാണ് എൻ കെ പ്രേമചന്ദ്രൻ. അദ്ദേഹം അവിടെ അവതരിപ്പിച്ചിട്ടുള്ള ബില്ലുകളൊക്കെ തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. കാര്യങ്ങൾ വളരെ ഭംഗിയായി കൃത്യമായി പാർലമെൻറ്റിൽ അവതരിപ്പിക്കുക, അതിന് യോജിച്ച രീതിയിൽ ചർച്ച നടത്തുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ പ്രേമചന്ദ്രൻ പുലർത്തിയിരുന്ന കൃത്യത തന്നെയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് തുടർച്ചയായി ഇപ്പോൾ ഒരു ഹാട്രിക് നേടാൻ സഹായകമായത് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. എൻ കെ പ്രേമചന്ദ്രൻ 2006-2011 കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ജലസേചന വകുപ്പ് മന്ത്രിയുമായിരുന്നു. അന്നാണ് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് തമിഴ്നാടുമായി നടന്ന നേരത്തെ നടന്ന പല ചർച്ചകളിലും വെളിവാക്കപ്പെടാതെ പോയ നിരവധി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് അന്ന് പ്രേമചന്ദ്രനായിരുന്നു. എൻ കെ പ്രേമചന്ദ്രൻ്റെ സജീവമായ ഇടപെടൽ തന്നെയാണ് തീർച്ചയായും അന്ന് ഇത്തരത്തിൽ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളിൽ കേരളം അതിനു മുമ്പ് ഒത്തുതീർപ്പ് വെറുതെ നടത്തി എന്നുള്ള ആ വിശദാംശങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത് എൻ കെ പ്രേമചന്ദ്രൻ ജലസേന മന്ത്രിയായിരുന്ന കാലത്താണ്. കാര്യങ്ങൾ പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അന്ന് അദ്ദേഹത്തിന് തമിഴ്നാടുമായി നടന്ന ചർച്ചകളിലൊക്കെ തന്നെ കേരളത്തിൻ്റെ നിലപാട് വളരെ ശക്തമായി ഉന്നയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രധാനമാണ്. ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എൻ കെ പ്രേമചന്ദ്രനെ എന്ത് വില കൊടുത്തും പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു തന്നെയാണ് ഇടതു മുന്നണി രംഗത്തിറങ്ങിയത്. ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ കെ പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള MPമാരെ ഉച്ചഭക്ഷണത്തിനായി ക്ഷണിച്ചപ്പോൾ അതിൻ്റെ പേരിൽ പ്രേമചന്ദ്രനെ സംഖ്യയാക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. വ്യാപകമായ തോതിൽ ഇക്കാര്യത്തിൽ ട്രോള് ഇറക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു ഇടതുപക്ഷ പ്ലാറ്റ്ഫോമുകൾ. പക്ഷേ അതിനെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് പ്രേമചന്ദ്രൻ വീണ്ടും തകർപ്പൻ ഭൂരിപക്ഷവുമായി രംഗത്തെത്തുമ്പോൾ അത് പ്രേമചന്ദ്രൻ എന്ന വ്യക്തിയുടെയും അദ്ദേഹം ഉയർത്തിക്കാട്ടുന്ന അദ്ദേഹത്തിൻ്റെ ആ ധീഷണ ശക്തിയുടെയൊക്കെ തന്നെ ഏറ്റവും മികച്ച മാതൃകയായി മാറുകയാണ്. എൻ കെ പ്രേമചന്ദ്രന് ലഭിക്കുന്ന വോട്ടുകളൊക്കെ തന്നെ രാഷ്ട്രീയത്തിനുപരി എൻ കെ പ്രേമചന്ദ്രൻ എന്ന പ്രഗത്ഭനായ പാർലമെൻറ്റേറിയന് കൂടി കിട്ടുന്ന വോട്ടുകളാണ് എന്നുള്ളത് ഉറപ്പാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF വിജയം ഉറപ്പിച്ചിരുന്ന, ഒരു സംശയമില്ലാതെ ജയിക്കും എന്ന് നിസ്സംശയം വിശ്വസിച്ചിരുന്ന അപൂർവം സീറ്റുകളിലൊന്നാണ് കൊല്ലം. അതിൻ്റെ തന്നെ ഭാഗമായി എൻ കെ പ്രേമചന്ദ്രൻ എന്ന പാർലമെൻറ്റേറിയൻ പാർലമെൻറ്റിൽ വേണം എന്ന് കൊല്ലത്തെ ജനങ്ങളും ആഗ്രഹിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇക്കുറിയും വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാൻ കഴിയുന്നത്. മാത്രമല്ല BJPയിൽ നിന്നെത്തിയ നടൻ കൂടിയായ കൃഷ്ണകുമാർ ശക്തമായ സാന്നിധ്യം അന്നവിടെ അറിയിച്ചിരുന്നു എങ്കിൽ പോലും എൻ കെ പ്രേമചന്ദ്രനെ ഇത്രയും വലിയ ഭൂരിപക്ഷം നേടി ജയിക്കാൻ കഴിയുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി ജീവിതത്തിൻ്റെ തന്നെ ബാക്കി പത്രമാണ് എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല.